ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കടുക് ചായപ്പൊടിയും ഉപയോഗിച്ച് നമുക്ക് പല്ലിനെ തുരുത്താൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പല്ലികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ചായപ്പൊടിയും അതുപോലെ തന്നെ കടുകും ഉപയോഗിച്ച് വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ നാച്ചുറലായി പല്ലിയെ തുരുത്താനുള്ള ഒരു ടിപ്പാണ് ഇനി പറയുന്നത്. അപ്പോൾ ഇതിനായി ചെയ്യേണ്ടത് ഒരല്പം വെള്ളം വെച്ചതിന് ശേഷം ചായ പോലെ തിളപ്പിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കടുക് എടുത്തതിൻ്റെ ശേഷം ഇതുപോലെ നന്നായി ഒന്ന് ഉരലിലിട്ടൊന്ന് ഒടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കടുക് നിങ്ങൾ വറുത്ത ശേഷമാണ് ഇങ്ങനെ ഒടിക്കുന്നതെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഇതുപോലെ ചതച്ച് കിട്ടും. അപ്പം ഇത് ഞാൻ സാധാരണ പച്ച കടുക് തന്നെയാണ് ഇതിലേക്ക് ഇടുന്നത്. അപ്പം ഇത് കുറച്ച് പ്രയാസമുണ്ടാകും പൊടിഞ്ഞ് കിട്ടാൻ. പൊടിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു സ്മെല്ലും ഉണ്ടാകും. ഇപ്പോൾ തന്നെ നമ്മളുടെ ചായൻ്റെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഞാനൊരല്പം ചായപ്പൊടി കൂടി ഇതിലിടുന്നുണ്ട്. ചായപ്പൊടി ഇട്ട് നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തപ്പോൾ നമുക്ക് ചായ റെഡി ആയിട്ട് കഴിഞ്ഞിട്ട് ഈ ചായയിലേക്ക് ഇടാനുള്ള മിക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്, അഥവാ കടുക്. അപ്പോൾ കടുക് ഞാൻ നന്നായി ഒന്ന് കുത്തിയെടുക്കാൻ വേണ്ടി പോകുകയാണ്. അപ്പോൾ ഞാനിതിൻ്റെ കുത്തി ഉപയോഗിച്ച് നന്നായി ഒന്ന് കുത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ കുത്തുമ്പം തന്നെ നിങ്ങൾക്കൊരു പ്രത്യേക സ്മെല്ല് വരും. ഈ സ്മെല്ലാണ് പല്ലിയെ, പാറ്റകളെ, പ്രാണികളൊക്കെ തുരുത്താനായി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുപോലെ ഒരു മഞ്ഞ കളറിൻ്റെ ഒരു മഞ്ഞ കളറും നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത് നന്നായി ഒന്ന് കുത്തിയെടുത്തതിന് ശേഷം ഇതിലുള്ള ഇത് ഈ ചായയിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായി ചായയിൽ നന്നായി ഒന്ന് മിക്സാകണം കണ്ടോ. ഇത് നന്നായി ചായയിൽ കിടന്നൊന്ന് മിക്സാകണം. ഇത് മിക്സായതിന് ശേഷം ഈ വെള്ളമാണ് ഇനി നമുക്ക് ആവശ്യം. ഇതാണ് നമുക്ക് പല്ലിയെ തുരുത്താനുള്ള അടിപൊളി വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു മരുന്ന്. കടുകിൻ്റെ മണം എന്തായാലും പല്ലിക്ക് വളരെ പ്രയാസമായിരിക്കും. അതുകൊണ്ട് പല്ലിയുള്ള ഭാഗത്തൊക്കെ നിങ്ങൾക്ക് ഈ മരുന്ന് നിങ്ങൾക്ക് കൊണ്ടുവെക്കാം. ഇനി ഇത് ഞാനൊരു ബൗളിലേക്ക് ഒഴിക്കുന്നുണ്ട്. കാരണം കിച്ചണിലൊക്കെ പല്ലിയുടെ ശല്യം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബൗളിൽ ഒഴിച്ചതിന് ശേഷം ഗ്യാസിൻ്റെ അടുത്തായി ഇങ്ങനെ ഇതുപോലെ ഈ പാത്രമൊക്കെ ഇങ്ങനെ വെക്കുന്നത് പല്ലിക്ക് നല്ല സ്മെല്ലടിക്കുകയും പല്ലി ആ ഭാഗത്തേക്ക് വരാതിരിക്കുകയും ചെയ്യും. ഗ്യാസിൻ്റെ സൈഡിലും അതിൻ്റെ ബാക്കിലൊക്കെ ആയിട്ട് ഇത് വെക്കുന്നുണ്ട്, ഈ ഭാഗത്തേക്കൊന്നും പല്ലി വരാതിരിക്കാനായി കേട്ടോ. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഒരു സ്പ്രേ ബോട്ടിലാക്കി നിങ്ങളുടെ വീടിൻ്റെ ഈ ചുമരിൻ്റെ ഭാഗങ്ങളിലേക്കൊക്കെ സ്പ്രേ ചെയ്യുന്നതും പല്ലി വരാതിരിക്കാൻ സഹായിക്കും. പ്രത്യേകിച്ച് മുകളിലുള്ള ട്യൂബിൻ്റെ ഏരിയകളിലും അൽമാറയുടെ ഭാഗങ്ങളിലും ജനലിൻ്റെ അരികിലും അതുപോലെ തന്നെ ബൾബിൻ്റെ അരികിലൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് പല്ലി വരാതിരിക്കാൻ സഹായിക്കുന്ന ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങൾക്ക് വളരെ നാച്ചുറലായി തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണ്.